ദ ജേർണലിസ്റ്റിലേക്ക്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിരവധി അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലെല്ലാം തന്നെ സംഘർഷം വ്യാപിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാണ്. ഏറ്റവും ഒടുവിൽ വന്ന ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്യുന്നുവെന്നാണ്. ഹിസ്ബുള്ളയുടെ ഏത് നിമിഷവുമുള്ളൊരു പ്രഹരം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘർഷമുണ്ടാകാനിടയുള്ള അല്ലെങ്കിൽ ഒരു വ്യോമാക്രമണം ഉണ്ടാകാനിടയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ്. പ്രത്യേകിച്ചും വടക്കൻ ഇസ്രായേലിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. ഇത് മലയാളത്തിൽ മീഡിയ വൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മീഡിയ വൺ ഇത് വാർത്തയായി നൽകിയിട്ടുമുണ്ട്. ഇതിൽ ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഗസയിൽ ഇതുപോലെ തന്നെ ജനങ്ങൾ പലായനത്തിലായിരുന്നു. ആക്രമണം ഭയന്ന് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് ജനങ്ങൾ ജീവനും കയ്യിൽ പിടിച്ച് ഓടിയൊരു കാഴ്ച ഒരുപാട് നമ്മളെ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത് ഹമാസിൻ്റെ ആളുകളായിരുന്നില്ല, കുറച്ച് സാധാരണക്കാരായിരുന്നു. ഹമാസിൻ്റെ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, ഹിസ്ബുള്ളയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, ഹൂത്തികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അവർ തന്നെ മരിക്കാനും തയ്യാറായി ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞവരാണ്. അവരുടെ കാര്യം അവർ നോക്കിക്കോളും, അവർ തമ്മിലായിക്കോളും. പക്ഷേ ഞാൻ എപ്പോഴും വിഷമിച്ചിട്ടുള്ളത്, ഞാൻ എപ്പോഴും എൻ്റെ നിലപാട് പറഞ്ഞിട്ടുള്ളത് ഈ സാധാരണക്കാരായ മനുഷ്യരുടെ കാര്യത്തിലാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിലാണ്. ഞാനത് പറയുമ്പോൾ ഒരുപാട് പേർ ഇസ്രായേൽ അനുകൂല നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ചില വർഗീയമായ താല്പര്യങ്ങൾ കൊണ്ട് പലസ്തീനികൾ മുഴുവൻ മരിക്കണമെന്ന് പറയുകയോ ചെയ്യുന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുകയാണ്, ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുകയാണെന്ന്. ഞാൻ എവിടെയാണ്, കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസമായി ഈ വാർത്തകൾ നിരന്തരമായി ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയാം, ഞാൻ എവിടെയാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും പിന്തുണച്ച് സംസാരിച്ചിട്ടുള്ളത്? യുദ്ധമുണ്ടാക്കുന്ന എല്ലാവരോടും ഒരേ നിലപാട് തന്നെയാണ്, യുദ്ധം അവസാനിക്കണമെന്ന നിലപാടാണ്. യുദ്ധം ഒരിക്കലും ഈ ഭൂമിക്ക് നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആ യുദ്ധത്തിന് ആരൊക്കെ ശ്രമിച്ചാലും അതൊക്കെ അവസാനിച്ച് നയതന്ത്രപരമായ പരിഹാരത്തിലൂടെ ഫ്രീ പലസ്തീൻ എന്ന ആ ഒരു നയം നടപ്പാകണമെന്ന് ആഗ്രഹിക്കുന്ന, നിർത്താതെ പറയുന്ന ഒരാളാണ് ഞാൻ. സ്വതന്ത്ര പലസ്തീൻ എന്നതിനപ്പുറത്തേക്ക് ഇതിൽ മറ്റൊരു പരിഹാരമില്ല. യുദ്ധം ചെയ്യുന്നത് കൊണ്ട് ശാശ്വത പരിഹാരം ആർക്കും ഉണ്ടാവുകയില്ല. ഇപ്പോൾ ഈ യുദ്ധമുണ്ടായതുകൊണ്ട് എത്രത്തോളം സാധാരണക്കാരാണ് മരിക്കുന്നത്? 24,000 പേർ മരിച്ചു എന്നാണ് പറയുന്നത്. അതിൽ തന്നെ 10,000 പിഞ്ച് കുഞ്ഞുങ്ങളാണ്. എങ്ങനെ നമുക്ക് സഹിക്കാൻ കഴിയും? ആ ചോദ്യം ഞാൻ ഉന്നയിക്കുമ്പോൾ എന്നെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ കീഴിലേക്ക് കൊണ്ടു നിർത്താൻ ശ്രമിക്കുന്ന വിഡ്ഢികളോട്, വർഗീയവാദികളോട് പുച്ഛം മാത്രമാണ്. ഇപ്പോൾ ദാ കണ്ടില്ലേ, ഇസ്രായേലിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഗസയിൽ ജനങ്ങൾ പലായനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്നും ജനങ്ങൾ മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യുകയാണ്. ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതുകൊണ്ട് ഹിസ്ബുള്ള ഏത് നിമിഷവും തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണത്രേ ആയിരക്കണക്കിന് പേർ പലായനം ചെയ്യുന്നത്. മീഡിയ വൺ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാലോചിച്ച് നോക്കുക, ഈ യുദ്ധം കൊണ്ട് എന്താണ് പരിഹരിച്ചത്? എന്താണ് നേടിയത്? ആരാണ് നേടിയത്? ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു തലവനെ കൊന്നു എന്ന് പറയുന്നു, ഒരു കമാൻഡറെ കൊന്നു എന്ന് പറയുന്നു. തലവനല്ല, ഒരു കമാൻഡറെ കൊന്നു എന്ന് പറയുന്നു. ഒരു ഗ്രാമത്തിൽ വെച്ച് ഒരു മിസൈൽ ആക്രമണത്തിൽ അയാൾ കൊല്ലപ്പെടുകയാണ്. ആ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തുടർച്ചയായ ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആ കൊല്ലപ്പെടുന്നതിന് മുമ്പും അതിനുശേഷവുമൊക്കെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണം വരികയാണ്. നിസാമൽ തവീൽ എന്ന യൂണിറ്റ് കമാൻഡറാണ് കൊല്ലപ്പെട്ടത്. കാറിന് മേലേക്ക് മിസൈൽ പതിച്ചായിരുന്നു ആ മരണം. ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും മുതിർന്ന ഒരു നേതാവാണ് ഈ നിസാമൽ തമീൽ. അതേസമയം മൊത്തത്തിൽ ഇതുവരെയുള്ള യുദ്ധത്തിൽ ഏതാണ്ട് 130 ആളുകൾ ഹിസ്ബുള്ളയുടേതായി കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും എന്താണോ വിചാരിച്ചത് അത് നേടാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. ദാ ഇപ്പോഴും ഹിസ്ബുള്ള അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇസ്രായേലിനും ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിലെ സാധാരണക്കാരും ഇപ്പോൾ പ്രശ്നത്തിലാണ്. ഏത് യുദ്ധത്തിൻ്റെ പേരിലായാലും സിവിലിയൻസ് കൊല്ലപ്പെടുന്നത് അത് ഇസ്രായേലിൻ്റെ ആയാലും പലസ്തീൻ്റെ ആയാലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതങ്ങനെ ഉണ്ടാകരുതെന്നുള്ളതാണ് പ്രാർത്ഥന. ഇപ്പോൾ ഇസ്രായേൽ, നോർത്തേൺ ഇസ്രായേലിലുള്ള ആളുകളും അവിടെയും കുഞ്ഞുങ്ങളുണ്ട്, അവിടെയും സ്ത്രീകളുണ്ട്. ആക്രമണം കടുത്താൽ അവരും കൊല്ലപ്പെടും. ഖേദകരമാണ്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിലും അങ്ങനെ ഉണ്ടായിരുന്നു. അതും അത്യധികം അപലപനീയമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിലേക്ക് നടന്ന ആക്രമണത്തിൽ, ഹമാസ് നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടത് അതിശക്തമായി അപലപിക്കുന്നു. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് പറഞ്ഞയാളാണ് ഞാൻ. പക്ഷെ അതേ നിലപാട് പലസ്തീൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ എനിക്കെതിരെ വാളെടുത്ത് വരുന്നതിൻ്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാകാത്തത്. എനിക്കൊറ്റ നിലപാടേ ഉള്ളൂ, എവിടെയായാലും സാധാരണക്കാർ, സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ ഒന്നും കൊല്ലപ്പെടരുത്. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊന്നിട്ടല്ല വീരസ്യം കാണിക്കേണ്ടത്, അത് ഭീരുത്വമാണ്. നമ്മുടെ ഭാരത സംസ്കാരത്തിൽ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പാരമ്പര്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെയാണ് എൻ്റെ നിലപാട്. ഇപ്പോൾ കാണുന്നത് എന്താ, ഇസ്രായേൽ കൊടുത്ത് മേടിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ തലവനെ, ഒരു കമാൻഡറെ, തലവനല്ല കമാൻഡറെ കൊന്നു. കമാൻഡറെ കൊന്നതിന് പിന്നാലെ അടിയോടടിയാണ് ഇസ്രായേലിലേക്ക്. മീഡിയ വൺ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ആളുകൾ ഓടി രക്ഷപ്പെടുകയാണ്.
ഇസ്രായേൽ എന്ത് നേടി? ഒന്നും നേടിയിട്ടില്ല. ഇസ്രായേലിലെ ജനങ്ങൾ പോലും പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കുകയാണ്, അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞിട്ട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വടക്കൻ ഇസ്രായേലിൽ വന്നു, സൈനികരുമായി കൂടിക്കാഴ്ച നടത്തി, അവരുമായി സംസാരിച്ചു. അതേസമയം മറ്റൊരു റിപ്പോർട്ട് വന്നത് ഇസ്രായേലിലൊരു നിരീക്ഷണ കേന്ദ്രം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്, ഒരു സൈനിക താവളം അങ്ങനെയേ തകർത്ത് തരിപ്പണമാക്കി. ഞായറാഴ്ചയാണ് ഈ ആക്രമണം നടത്തത്. മൗണ്ട് മൊറോണിലെ തന്ത്രപ്രധാന വ്യോമതാവളത്തിലേക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടായി എന്ന് ഹിസ്ബുള്ള തന്നെ സ്ഥിരീകരിച്ച വീഡിയോയും പുറത്തുവിട്ടു. അവിടെ രണ്ട് പ്രധാനപ്പെട്ട നിരീക്ഷണ കേന്ദ്രങ്ങൾ അടക്കം തകർന്നതായി ആ വീഡിയോയിൽ കാണുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ലെബനനിൽ നിന്ന് വെറും 8 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. അപ്പോൾ ഹിസ്ബുള്ള ആഞ്ഞടിക്കുകയാണ്, ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാണ്, അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇസ്രായേലിനും തിരിച്ചടി നേരുകയാണ്. ഇസ്രായേലിലെ സാധാരണക്കാർ മരണഭീതിയിലായിരിക്കുന്നു. എങ്ങോട്ടാണ് ഇത് പോകുന്നത്? ഇസ്രായേൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹമാസിനെ തീർക്കുമെന്ന് പറഞ്ഞു, ദാ കഴിഞ്ഞ ദിവസം 100 മിസൈലുകൾ ഒറ്റയടിക്ക് അയച്ചു എന്ന് പറയുന്നു ഇസ്രായേലിലേക്ക്. അപ്പോൾ എവിടെയാണ് ഇസ്രായേൽ വിജയിക്കുന്നത്? നെതന്യാഹുവിന് അധികാരത്തിലിരിക്കാൻ വേണ്ടിയാണ് ഇമാതിരി പോക്കൃത്തരങ്ങൾ കാണിക്കുന്നത് എന്ന് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് യായി ലാപിഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലൂടെയോ ബദൽ സർക്കാർ രൂപീകരണത്തിലൂടെയോ നെതന്യാഹു സർക്കാരിനെ താഴെയിറക്കാനുള്ള നീക്കങ്ങൾക്ക് തൻ്റെ പിന്തുണയുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു ഈ ഭരണം കൊള്ളൂല, ഈ യുദ്ധം നടത്തി മൊത്തം തുലയ്ക്കുകയാണ്, രാജ്യത്തെ തന്നെ തകർക്കുകയാണ്, അല്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ രാജ്യത്തെ എന്ന് പറയുന്നത് അവിടുത്തെ പ്രതിപക്ഷ നേതാവ്. അവിടുത്തെ ജനങ്ങളും പ്രതിഷേധത്തിലാണ്. ബന്ദികളെവിടെ? ഹമാസിനെ തീർത്ത് തുരങ്കങ്ങൾ തകർത്ത് ബന്ദികളെ ഇങ്ങനെ രക്ഷിച്ചു കൊണ്ടുവരുന്ന ഹീറോയിക് ഇമേജൊക്കെ സൃഷ്ടിച്ചിരുന്ന നെതന്യാഹുവിന് ഇപ്പോൾ അതേക്കുറിച്ചൊന്നും പറയാനില്ല. അദ്ദേഹം പറയുന്നത് ഇനി ലെബനിലേക്ക് യമനിലേക്കൊക്കെ പോകാമെന്നാണ്. ലെബനിലേക്കൊന്ന് പോയി രണ്ടുപേരെ കൊന്നു, അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്, തർക്കമില്ല. പക്ഷേ അതിനുശേഷമുണ്ടായ തിരിച്ചടികൾക്ക് ആരുത്തരം പറയും? ഇപ്പോൾ കൂടുതൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്നു, പശ്ചിമേഷ്യ കത്തുന്നു. ഇതിനൊരു പരിഹാരം വേണം. അതിന് ഇസ്രായേൽ യുദ്ധം നിർത്തുകയേ പോകാൻ വഴിയുള്ളൂ എന്നാണ് ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ പറയുന്നത്. ഹിസ്ബുള്ളയും ഇന്നലെ പറഞ്ഞു, ഞങ്ങൾക്ക് യുദ്ധം നിർത്താൻ താല്പര്യമുണ്ട്, പക്ഷേ ആദ്യം ഇസ്രായേൽ മൊത്തത്തിൽ ഗസയിൽ നിന്ന് പിന്മാറണം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാമെന്ന്. അപ്പോൾ ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും? ഇസ്രായേലിനും തിരിച്ചടി വർദ്ധിക്കുകയാണ്. ഇത്രയധികം ആക്രമണങ്ങൾ, ഒരു വ്യോമതാവളമടക്കം തകർത്ത്, അവിടുത്തെ രണ്ട് നിരീക്ഷണ കേന്ദ്രങ്ങൾ തകർത്ത്, അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് ഇസ്രായേൽ പോകുന്ന ആളുകളെ ആയിരക്കണക്കിന് പേരെ ഒഴിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഷെയ്ഖ് അലി ദാമോസ് പറയുന്നത് ഗസയിലെ യുദ്ധം നിർത്താതെ ഞങ്ങൾ പിന്മാറില്ല എന്നാണ്. അപ്പോൾ അക്കാര്യത്തിലൊരു തീരുമാനമായി. എന്തായാലും യുദ്ധം വ്യാപിക്കും, ഇസ്രായേലിനും ശക്തമായ തിരിച്ചടി കിട്ടുമെന്ന ട്രെൻഡാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിതി ഇനിയും അതീവ ഗുരുതരമായിരിക്കും. ഇസ്രായേലിനും തിരിച്ചടി വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്.